ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ. എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ? എന്റെ മക്കൾ പ്രൈം നമ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സിന്റെ സ്വഭാവം എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഫാക്ടർ ആക്കുമ്പോൾ ആ നമ്പർ വണ്ണും അല്ലാതെ വേറെ ഒരു ഫാക്ടറുമായി ഉണ്ടാവില്ല. ഇപ്പൊ മിസ് ടു എന്ന് പറഞ്ഞ നമ്പർ, ടുവിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വൺ ആൻഡ് ടു, വൺ ഇൻറ്റു ടു സിക്വൽ ടു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടു കിട്ടുമോ? ഇല്ല. അങ്ങനെയാണ് ത്രീന്റെ ഫാക്ടേഴ്സ് ഏതാണ്? വണ്ണും ത്രീയും. ഫൈവിന്റെ ഫാക്ടേഴ്സ് ആണ് എന്താ? വണ്ണും ഫൈവും. സെവന്റെ ഫാക്ടേഴ്സ് ഏതാണ്? വണ്ണും സെവനും. അതുപോലെ ഇങ്ങനെ അതേ നമ്പറും ഓൺലി വണ്ണും, വണ്ണും ആ നമ്പറും അല്ലാതെ വേറെ ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. അതെ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പറും വണ്ണും അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. ഓൺലി ടു ഫാക്ടേഴ്സ്, തന്നിരിക്കുന്ന നമ്പറും പിന്നെ ഏതാണ് വണ്ണുമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്, അതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ. നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ പ്രൈം നമ്പേഴ്സ് മാത്രം കിട്ടിട്ട് നമുക്കൊരു മിസ്സിന് ഇവിടെ ഒരു സിക്സ്, ഈ സിക്സ് എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് മിസ് ടു ആൻഡ് ത്രീ. ഈ ടുവും ത്രീയും എന്ത് നമ്പേഴ്സ് ആണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ടുവും ത്രീയും മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ് കിട്ടും. അപ്പൊ വൺ ഇൻറ്റു സിക്സ്, വൺ ഇൻറ്റു സിക്സ് സിക്സ് ആണ്. പക്ഷേ അതൊരു എന്ത് നമ്പറാണ്? കോമ്പൗണ്ട് നമ്പറാണ്. ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. അത് പ്രൈം നമ്പർ അല്ല, അത് കോമ്പോസിറ്റ് നമ്പറാണ്. ആ കോമ്പോസിറ്റ് നമ്പർ ആണോ നമ്മുടെ കൂടുതൽ പ്രൈം നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ്. ആ നമ്പേഴ്സ് ആണ് ഏതൊക്കെ രണ്ട് പ്രൈം നമ്പേഴ്സ് മൾട്ടിപ്ലൈയുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. അതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടേഴ്സിന്റെ നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കണം? പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള ഫാക്ടറൈസേഷനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ട് നമ്പർ വരെ വെക്കാതെ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആ പ്രൊഡക്റ്റ് മതി. അതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഇപ്പോ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന നമ്പർ, ഈ ടുവൽവിന്റെ ഫാക്ടേഴ്സ് വൺ ഇൻറ്റു ടുവൽ ടുവൽ, സിക്സ് ഇൻറ്റു ടു ടുവൽ, ത്രീ ഇൻറ്റു ഫോർ ടുവൽ, പിന്നെ ഏതാണ്? ആ ഇത്രയും നമ്പേഴ്സ് ആണ് ഈ ട്വൽവിന്റെ ഫാക്ടേഴ്സ്. പക്ഷെ ഇതിന് നമ്മൾ ഏതൊക്കെയാണ് ഇതിന് പ്രൈം നമ്പേഴ്സ്? ടു ഉണ്ട്, ത്രീ ഉണ്ട്. അപ്പൊ ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടുവൽ കിട്ടും? ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ, അത് എത്ര കിട്ടുക? ടു ഇൻറ്റു ടു സിക്വൽ ഫോർ, ഫോർ പ്ലസ് ത്രീ സിക്വൽ ട്വൽവ്. അപ്പോ ഇതാണ് അതിന്റെ പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം ഫാക്ടറൈസേഷനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കാം. ഏതൊക്കെയാണ്? ഫാക്ടർ ട്രീ മെത്തേഡ് ആൻഡ് ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചു ഫാക്ടേഴ്സ് ട്രീ മെത്തേഡ്. ഒരു മരത്തിന്റെ രൂപത്തിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഫാക്ടേഴ്സ് കണ്ടെത്തുന്ന രീതിയാണ് ഫാക്ടർ ട്രീ മെത്തേഡ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു ഫാക്ടർ ട്രീ മെത്തേഡ്. ഫാക്ടേഴ്സ് ആക്കിയിട്ട് നമ്മൾ ഒരു ട്രീ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ
പ്രൈം നമ്പേഴ്സ് മാത്രം എടുത്തിട്ട് ഈ പ്രൊഡക്റ്റിൽ പ്രൊഡക്റ്റിൽ എത്തുന്ന രീതിയാണ് പ്രീമിയം പ്രീമിയം. വേറെ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചാൽ പോകണം. 28 എന്ന നമ്പറിനെ നമ്മൾ ബാധിക്കണം. 28 ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തായി കണ്ടിരിക്കും.